പ്രൈസ് ദ ലോർഡ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ഗ്യാപ്പ് വന്നു നമ്മുടെ പുതിയ വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാൻ. നമുക്ക് കുറച്ച് സാങ്കേതിക ബുദ്ധിമുട്ടുകൾ വന്നതുകൊണ്ടാണ് കുറച്ച് ഗ്യാപ്പ് വന്നത്. തീർച്ചയായിട്ടും യേശുവിൻ്റെ നാമത്തിൽ ഇനി അത് മുന്നോട്ട് കണ്ടിന്യൂഷൻ ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധം അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞാൻ ചെറിയൊരു തിരുവചന ഭാഗമാണ് ചിന്തയ്ക്കായി കൊണ്ടുവരുന്നത്. അത് പ്രഭാഷകൻ്റെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 21-ാം തിരുവചന ഭാഗമാണ്. അതിലിങ്ങനെയാണ്, മനുഷ്യൻ പലതും ആലോചിച്ച് വെക്കുന്നു, നടപ്പിൽ വരുന്നത് കർത്താവിൻ്റെ തീരുമാനമാണ്. പ്രൈസ് ദ ലോർഡ്. മനുഷ്യൻ പലതും ആലോചിച്ച് തീരുമാനിച്ചു വയ്ക്കുന്നു, എന്നാൽ നടപ്പിലാകുന്നത് കർത്താവിൻ്റെ തീരുമാനമാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ ഒത്തിരി പദ്ധതികളും പ്ലാനുകളും കണക്കുകൂട്ടലുകളും ആലോചനകളും ഒക്കെ നടത്തി നമ്മൾ വളരെ ചിട്ടയായിട്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ക്രമീകരിക്കുവാൻ വേണ്ടി തത്രപ്പെടുന്നവരാണ് നമ്മൾ. കുറച്ചൊക്കെ വേണം, എന്നാൽ അതിൻ്റെ അവസാന തീരുമാനം ഇങ്ങനെ നമുക്ക് പറയാൻ സാധിക്കണം, ദൈവമേ ഇത് ഞങ്ങളുടെ ആഗ്രഹമാണ്, എന്നാൽ അങ്ങയുടെ ഹിതപ്രകാരം അങ്ങയുടെ ആഗ്രഹം മാത്രം ഞങ്ങളിൽ പൂവണിയണമേ എന്ന് പ്രാർത്ഥിക്കണം. കാരണം ദൈവഹിതം നടക്കണം. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി മാത്രം നടപ്പാകാൻ വേണ്ടി നമ്മളെപ്പോഴും ദൈവ ആശ്രയത്തിൽ നിലകൊള്ളണം. പ്രൈസ് ദ ലോർഡ്. നമ്മൾ തീരുമാനമെടുക്കണം, അത് യേശുക്രിസ്തുവിലൂടെ ആയിരിക്കണം. കർത്താവേ, ഇതാണെൻ്റെ ആഗ്രഹം, ഇതാണെൻ്റെ തീരുമാനം, പക്ഷേ ഈ ആഗ്രഹം ഈ തീരുമാനം അങ്ങേക്കിഷ്ടമുള്ളതാണെങ്കിൽ മാത്രം അത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മകനോ മകളോ ആണെങ്കിൽ തീർച്ചയായും കർത്താവിൻ്റെ കരം നമ്മെ പിടിച്ചു നയിക്കും. നമ്മളൊരപകടത്തിലേക്കാണ് പോകുന്നെങ്കിൽ ദൈവം അതിനെ നമ്മളെ അതിൽ നിന്ന് മാറ്റി നമ്മെ സംരക്ഷിക്കും. നമ്മളെ നന്മയ്ക്കായി ദൈവം എവിടെയാണോ ഉയർത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, എവിടെയാണോ ഒരുപക്ഷെ എന്നെ ജോലിക്കായി നിയമിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത്, വിദേശത്താണോ സ്വദേശത്താണോ നീ മറ്റ് എന്തെങ്കിലും ജോലിയാണോ, അത് ദൈവ തീരുമാനം നടക്കട്ടെ. നമ്മുടെ പദ്ധതികൾ പൊളിയും, നമ്മുടെ ആലോചനകൾ നഷ്ടപ്പെട്ടു പോകും. നമ്മളൊന്ന് നിസ്സാരമായി ചിന്തിച്ചാൽ മതി, കഴിഞ്ഞ 2019 ശേഷം നമ്മളെന്തെല്ലാം പദ്ധതികൾ നമ്മളെല്ലാം കണക്കുകൂട്ടി പ്ലാൻ ചെയ്തു, പക്ഷേ എല്ലാ പദ്ധതികളെയും തകിടം മറിച്ചുകൊണ്ട് എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് കൊറോണ വൈറസ് ഈ ലോകം മുഴുവനും നിറഞ്ഞു. എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റി. മനുഷ്യൻ്റെ എല്ലാ ബുദ്ധിയെയും കണ്ടുപിടുത്തങ്ങളെയും എല്ലാം തറപറ്റിച്ചുകൊണ്ട് നാം വളരെ നിസ്സാരരാണെന്ന് നമ്മെ മനസ്സിലാക്കി തന്ന കാലഘട്ടമാണ് ഈ കാലങ്ങൾ, ഈ കഴിഞ്ഞ കാലങ്ങൾ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലങ്ങൾ. അപ്പോൾ എത്രമാത്രം നമ്മൾ ബിഗ് സീറോയാണ് എന്ന് മനസ്സിലാക്കേണ്ട സമയമാണ്. നമ്മൾ ഒന്നും അല്ല. എല്ലാം ദൈവത്തിൽ നിന്ന്, ദൈവത്തിൽ ശരണം പ്രാപിച്ച് ദൈവഹിതം നടക്കുവാനും ദൈവ ആഗ്രഹം നിറവേറ്റുവാനും ദൈവമേ എന്നെ പഠിപ്പിക്കണമേ എന്നെ സഹായിക്കണമേ എന്ന് മാത്രം അപേക്ഷിക്കുവാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ ആലോചനകളെയും നമ്മുടെ ബുദ്ധിയെയും എല്ലാം അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നമ്മളിൽ വന്ന് നിറയും ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ. യെശയ്യ 40:31 കാണുന്നില്ലേ, കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഹല്ലേലൂയ. നമ്മളെ എവിടെയെല്ലാം നാം തകർന്നു പോയാലും
എവിടെയെല്ലാം നാം പരാജയപ്പെട്ടാലും ദൈവ ആശ്രയത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ തകർച്ചയിൽ നിന്നെല്ലാം നമ്മളെ കൂടുതൽ പഠിപ്പിച്ച് ശുദ്ധീകരിച്ച് നമ്മളെ ഉന്നത സ്ഥാനത്തിലേക്ക് ഉയർത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ പക്ഷത്തുള്ളത്. ആകയാൽ കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നാം ആരെ ഭയപ്പെടണം എന്ന് റോമ 8:31 നാം കാണുന്നു. പ്രൈസ് ദി ലോർഡ്. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ദിവസം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ പദ്ധതികളെയും നമ്മുടെ ആലോചനകളെയും നമ്മുടെ ചിന്തകളെയും പ്ലാനിനെയും എല്ലാം തകർത്ത് തരിപ്പണമാകട്ടെ. അതെല്ലാം നമുക്ക് മാറ്റിവെച്ചിട്ട് കർത്താവേ, അങ്ങയുടെ ഹൃദയപ്രകാരം എൻ്റെ ജീവിതത്തെ ഉയർത്തുവാൻ തക്കവണ്ണം, എൻ്റെ ജീവിതത്തെ നയിക്കുവാൻ തക്കവണ്ണം എൻ്റെ ഹൃദയത്തെ നീ എളിമപ്പെടുത്തണമേ, അവിടെ എളിമപ്പെടുത്തി എന്നെ സഹായിക്കണമേ. അങ്ങയോട് അപേക്ഷിച്ച്, അങ്ങയോട് ആലോചന ചോദിച്ച് ജീവിതത്തിൽ മുന്നേറുവാനുള്ള ഒരഭിഷേക ശക്തി എന്നിൽ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസം നമ്മൾ വയ്ക്കുന്ന ഓരോ കാൽവെപ്പിലും ദൈവത്തിൻ്റെ വലിയ ശക്തി നമ്മളെ നയിക്കുമാറാകട്ടെ. കർത്താവ് നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്.